നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട്. സാരമില്ല, ഏതവന്മാരെ ഒതുക്കാനാണോ നമ്മുടെ ഒരു വകുപ്പില്ലാത്തത്. പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങി എന്നുള്ള അവസ്ഥ. വെരി കറക്റ്റ്. ഇതിന്റെ ഒരു പാർട്ട് എന്നുള്ള രീതിയിലാണ് ബിസിനസ് ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ അനിൽ ബാലചന്ദ്രനെ ഇൻവൈറ്റ് ചെയ്തത്. പുള്ളിയുടെ പ്രോഗ്രാമിന്റെ അന്നായിരുന്നു പുള്ളിയുടെ ചെറിയ വിഷയങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വന്നതും. അപ്പൊ പബ്ലിക് ഇടപെട്ട് ആ പരിപാടി നിർത്തി വെച്ചു. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയുള്ള നിന്റെ വിധി. ചാടത്തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട്. കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ. ആ തെണ്ടിയുടെ സ്വഭാവം കണ്ടല്ലോ, അറിഞ്ഞൂടെ അവൻ നല്ല തന്തയ്ക്ക് പറഞ്ഞു കൊണ്ടില്ലെന്ന്. അവന്റെ തന്ത ഏതേലും തോട്ടിയായിരിക്കും, അതും വല്ല തെണ്ടി തോട്ടി. തെണ്ടി തോട്ടി തന്ത, തെണ്ടി തോട്ടി തന്തയ്ക്ക് പറന്നവൻ. പക്ഷെ അവന്റെ സ്വഭാവം പല തന്തയ്ക്ക് പറന്നവന്റെ. തെണ്ടി തോട്ടി പല തന്തയ്ക്ക് പറഞ്ഞ തന്തയില്ല പന്നി. ഇതിനുള്ള സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന. ആണോ നാണവല്ലിയോടെ നിനക്കൊക്കെ. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. ഇതിവിടെ പറഞ്ഞങ്ങ് തീർന്നാ തീർന്നു, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും, അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും. ആണോ ഭയങ്കര? മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ. ഇന്നിപ്പോ ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ. ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ ആ പൈസ എങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ജാടവല്ലോം കാണിക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയാണ് കഥ. വിനാശകാലേ വിപരീത ബുദ്ധി. അവനവന്റെ കുഴി തോണ്ടിക്കഴിഞ്ഞു. എന്താ ഉച്ചയ്ക്ക് ഞാൻ ജാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു. ഓ എന്നാ പിന്നെ പേടിക്കണ്ട. ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ, ഞാൻ പറയുന്നേ നടക്കൂ. എന്താ എല്ലാരും കൂടെ ഓടി അങ്ങോട്ട് വന്നേ? കാശ് കൊടുത്തു പോയി. തലക്ക് സുഖല്ലാണ്ടായി, എന്താ ചെയ്യ? എടോ തന്നെ വിളിച്ചോ ഞാൻ. നീ ഒന്നും പണയണ്ട. എനിക്ക് തോന്നുന്നത് വെച്ചാൽ പുള്ളി പ്രതികാര ബുദ്ധിയോട് കൂടിയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് തന്നെ. സത്യമാണോ ഈ പറയുന്നേ? കാരണം എന്താ വെച്ചാൽ പുള്ളിയുടെ പ്രോഗ്രാം എന്റെ കണ്ടീഷൻ എങ്ങനെയാന്ന് വെച്ചാൽ 1:30 ആകുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഓഡിയൻസ് ഒക്കെ അവിടെ എത്തണം. എന്നിട്ട് 1:30 ആകുമ്പോഴേക്കും നമ്മൾ ആ സ്റ്റേജ് കംപ്ലീറ്റ് റെഡിയാക്കി സെറ്റായി ക്ലോസ് ചെയ്യും ഡോർസ് ഒക്കെ. പുള്ളി സ്റ്റേജിലേക്ക് കയറുന്ന തന്നെ ഒരു പ്രതികാര ബുദ്ധിയുണ്ട്. എന്റെ കലിപ്പ് തീരുന്ന വരെ ഞാൻ അവരെ വെള്ളം കുടിപ്പിച്ചു എന്നുള്ള വാക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പുള്ളി സ്റ്റേജിലേക്ക് കയറിയത് തന്നെ. അവന്റെ അമ്മേരെ തള്ള, കലിപ്പ് തീരണില്ലല്ലേ. നായിന്റെ അങ്ങനെ പറഞ്ഞു. 800 ആയിരിക്കുക, ഇപ്പൊ തന്നെ 50 കഴിഞ്ഞ് ഭാര്യ വരെ പറയാൻ തുടങ്ങി ഇതിന്റെ അകത്ത് നീര് പറ്റിയെന്ന്. അപ്പോഴേ നമ്മൾ ഊറ്റായിരിക്കുന്നേ. മനസ്സിലാവുന്നുണ്ടാവല്ലോ അഞ്ജലിക്ക്? മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ. ആളുണ്ട്, പക്ഷേ പുള്ളി എക്സ്പെക്ട് ചെയ്ത 10,000 ആൾക്കാരൊന്നും അവിടെ വന്നിട്ടില്ല. അത് വരാത്തതിന്റെ കാരണം പുള്ളിയുടെ വായിലിരിപ്പന്നെയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. എല്ലാത്തിനും വളം വെച്ചു കൊടുത്ത് നിങ്ങളല്ലേ, ഇനി തഴച്ചു വളരുന്നുകൂടി കണ്ടോളൂ.